ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർ പി ഫാഷൻ ടെക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നെ ഒരു പ്രിൻസസ് കട്ട് അംബ്രല്ല ചുരിദാറാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ മുഗൾ ഭാഗത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്രൊക്കേഡിൻ്റെ ഒരു ഫാബ്രിക്ക് ഒരു മീറ്റർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ലൈനിങ് നമ്മൾ ഒരു മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ താഴെ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് രണ്ടര മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ലൈനിങ് വന്നിട്ട് രണ്ട് മീറ്ററുമാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ മുകളിൽ ആ ബ്രൊക്കേഡിന് മാച്ച് ആവുന്ന ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് സാരിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ഇത് ചെയ്ത് നോക്കാം കേട്ടോ ഇതിന് ഞാൻ മെയിനായിട്ട് കാണിക്കാൻ പോകുന്ന നമ്മുടെ ഒരു പ്രിൻസസ് കട്ട് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് കാണിക്കാവുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നേക്കാളിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണ് അതിൻ്റെ കട്ടിങ് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും രണ്ടായിട്ട് തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഫ്രണ്ട് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു അളവ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെങ്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ യോക്ക് പോർഷൻ ലെങ്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഷോൾഡർ ഇഞ്ച് താഴത്തെ ഭാഗം ഒരു സീമ ലെവൻസും കൂടെ ചേർത്ത് നമ്മൾ ഒരു ഇഞ്ചാണ് സാധാരണ എക്സ്ട്രാ ആയിട്ട് കൊടുക്കാറ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻസസ് കൾട്ടിന് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട് പാർട്ടിൽ ഒരു രണ്ട് ഇഞ്ചോളം നമ്മൾ ഇറക്കം എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം സാധാരണ നമ്മൾ ഒരു ഇഞ്ചാണല്ലോ ഇടുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് ഞാനിപ്പോൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് പതിനാറിഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് അതിൻ്റെ നിന്നും എക്സ്ട്രാ രണ്ട് ഇഞ്ച് കൂടെ ലെങ്ത് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് അടയാളപ്പെടുത്തേണ്ട ഷോൾഡർ ആണ് ഷോൾഡറ് ഞാനിപ്പോൾ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഷോൾഡർ നമുക്കറിയാം നെക്കിൻ്റെ വിട്ടും ഷോൾഡർ വിട്ടും കൂടെ ചേർത്തിട്ടാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് താഴത്തേക്ക് ആംഹോൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആംഹോൾ ലെങ്ത് ഇപ്പം എത്രയാണ് ആറര ഇഞ്ചാണ് നിങ്ങളുടെ ആംഹോൾ എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് ഒരു അര മുക്കാൽ ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക ഓക്കെ നമുക്ക് ഈ കട്ടിങ് വരുമ്പോൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആറ് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ ആംഹോൾ ലെങ്തും എത്രയാണോ അതിൻ്റെ ഒരു മുക്കാലിഞ്ച് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യാം അപ്പം നമ്മൾ ഫുൾ ലെങ്തിലും രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുക പിന്നെ ആംഹോൾ ലെങ്തിൽ ഒരു മുക്കാലിഞ്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുക ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് വണ്ണം എനിക്കിവിടെ പത്തിഞ്ചാണ് അപ്പോൾ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് ഒരു രണ്ട് രണ്ട് ഇഞ്ച് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ഒന്നര ആണല്ലോ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വരെ നമുക്ക് പ്രിൻസസ് കട്ട് ഫ്രണ്ട് പാർട്ടിൽ മാത്രം ബാക്കിൽ നമ്മൾ എപ്പോഴും എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ ഇട്ടാൽ മതി ഇപ്പം താഴെ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു അവിടെയും നമ്മളൊരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു നമുക്ക് ഈ ലൈൻസ് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട് ലെങ്ത് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അതുപോലെ തന്നെ ആംഹോളിൻ്റെ ലെങ്ത് എടുക്കുമ്പോഴും ഒരു മുക്കാലിഞ്ച് എക്സ്ട്രാ എടുക്കുക പിന്നെ തയ്യൽത്തുമ്പിടുമ്പോഴും ഒരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആംഹോൾ കർവ് മാർക്ക് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തു പിന്നെ നമുക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് താഴത്തേക്ക് എത്രയാണോ ഉള്ളത് നോക്കാം ഇപ്പോൾ എനിക്കൊരു ഏഴ് ഇഞ്ച് ഓളം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മിഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അവിടുന്ന് ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു കോർണറൊന്ന് മുകളിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അത് ഒരു മീഡിയം സൈസൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ മതിയാവും പിന്നെ ഇതിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ വിട്ട് മൂന്നര ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുത്ത് കൊടുക്കുന്നത് മുകളിൽ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതൊരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നെക്ക് ചെയ്യാം കേട്ടോ നമ്മൾ റൗണ്ട് ഷേപ്പിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഉള്ളൂ നമ്മുടെ നോർമലി നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത് ഇനി ആ ഷോൾഡർ സ്ലോപ്പും കൂടെ നമുക്ക് ആ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി എങ്ങനെയാണ് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു കട്ടിങ് വരുന്നതെന്ന് നമുക്ക് നോക്കാം പൈനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ബ്രസ് പോയിൻ്റ് എവിടെ വരുന്നോ അവിടെ വരെ ടേപ്പ് വെച്ച് വെച്ചൊന്ന് അളന്ന് നോക്കുക ഞാനിപ്പോൾ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾ എത്ര നോക്കുക എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത് വരുന്നത് ഒരു സ്മോൾ സൈസൊക്കെ ആണെങ്കിൽ എട്ടര ഒൻപത് ഇഞ്ച് ഒരു മീഡിയം സൈസ് ഒൻപത് ഒൻപതര ആണെങ്കിൽ പത്ത് അതൊക്കെ മതിയാവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ടേപ്പ് വെച്ച് ആണോ നോക്കൂ ഇനി നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് ബ്രസ്റ്റ് പോയിൻ്റിൻ്റെ അകലം എത്രയാണെന്നുള്ളത് അതും നിങ്ങൾ നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഒരു അര ഇഞ്ച് കൂടെ എക്സ്ട്രാ ആയിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നാലിഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നാലിഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു കർവ് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ ഹാഫ് എടുത്തു കണ്ടോ ഇവിടുന്ന് നമ്മൾ ആംഹോൾ കർവ് ടോട്ടൽ ആണെന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഹാഫ് മാർക്ക് ചെയ്ത് അവിടുന്ന് ഇതുപോലെ ഒരു കർവ് ഷേപ്പിന് വരച്ച് കൊടുക്കണം അതിന് മുന്നായിട്ട് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ അത് ഫുള്ള് താഴെ അറ്റം വരെയും നാലിഞ്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ആ മിഡിലെടുത്തില്ലേ അവിടെ നിന്ന് ആ ഒരു ബ്രസ് പോയിന്റ് നമ്മളെടുത്തില്ലേ അവിടേക്ക് ഇതേപോലെ ഒരു കർവ് ഷേപ്പിന് വരച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ മുകളിൽ നിന്ന് എത്രയാണോ നമ്മൾ ബ്രസ്റ്റ് പോയിന്റ് അത്രയാ ഒരു ലെങ്ത് വരുന്നത് അതും മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടുന്ന് നമ്മുടെ മിഡിൽ ബ്രസ് പോയിന്റ് ആ ഒരു എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ തുമ്പ് അടക്കം വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം മൂന്നര ഏഴ് ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് മൂന്നര അല്ലേ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അതിൻ്റെയും ഒര ഇഞ്ച് എക്സ്ട്രാ ആയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ അല്ലാതെ നമ്മൾ മൂന്നര ഇഞ്ച് തന്നെ ആയിട്ട് വെട്ടരുത് അവസാനം തയ്ച്ച് വരുമ്പോഴത്തേക്ക് തുമ്പ് പോകുമ്പോഴത്തേക്കും കിട്ടില്ല അപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ നമ്മൾ ഫുൾ ഇത് അളന്ന് നോക്കിയിട്ട് ഹാഫ് എടുത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്താൽ മതി വളരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഒരു ലെങ്തും കറക്റ്റായിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് നന്നായിട്ട് തന്നെ വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്ക് നമ്മുടെ പ്രൊക്കേഡിൻ്റെ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പം ഇതേപോലെ നമുക്ക് പെൻകുത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ ഒരു രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്യുക ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു പാർട്ട് കട്ട് ചെയ്തതിൻ്റെ അവിടെത്തന്നെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി ഇതേപോലെ പിന്നൊക്കെ കുത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രിൻസസ് കട്ടിങ്ങിൻ്റെ ഒരു കട്ടിംഗ് എന്ന് പറയുന്നത് ഈ നമുക്ക് ബാക്ക് പാർട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ നമ്മൾ വരയ്ക്കുന്നത് അതുപോലെ തന്നെ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ തന്നെ കണ്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും കാണിക്കുന്നത് നമ്മൾ സ്റ്റിച്ചിങ്ങിലൂടെ അടിയുമ്പോഴത്തേക്കും ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട് നമ്മൾ ബാക്ക് പാർട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പെട്ടെന്ന് ഒന്ന് കാണിക്കാട്ടോ അപ്പം നമ്മൾ ഫുൾ ലെങ്ത് നോക്കുക അതിൻ്റെ നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ ഒന്നോ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഷോൾഡർ ഒരു വ്യത്യാസം ഇല്ല ആറര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആംഹോൾ ലെങ്ത് മാത്രം നമ്മൾ നേരത്തെ ഒരു മുക്കാലിഞ്ച് എക്സ്ട്രാ ആയിട്ടില്ലേ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആംഹോൾ ലെങ്ത് എത്രയാണോ ആറര ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമ്മുടെ ചെസ്റ്റ് വണ്ണം പത്തിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു പിന്നെ നമ്മൾ ബോട്ടം നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വണ്ണം എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് ഒന്നര ഇഞ്ച് തന്നെ തയൽത്തുമ്പും അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ലൈൻസ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഓക്കെ ഇനി നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു കറിവിന് വേണ്ടി ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തു നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഞാൻ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അഞ്ചര ഇഞ്ചാണ് ഏപ്പെടുത്തി കൊടുക്കാം പിന്നെ നെക്കിൻ്റെ വിത്ത് മൂന്നര ഇഞ്ചും മുകളിൽ മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം ഓക്കെ ഇനി ഷോൾഡേഴ്സ് ലോകം ഒരു അര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചരച്ച് വരച്ചെടുക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നമ്മൾ ബാക്ക് പാർട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് പാർട്ട് ഒരു കട്ടിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്കർട്ട് പോർഷൻ എങ്ങനെയാണ് അംബ്രല്ല കട്ടിങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതും വളരെ എളുപ്പമാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത് നമ്മൾ ഇതുപോലെ തുണി ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കുക ബാക്ക് പാർട്ട് എടുത്തതിന് ശേഷം അതിന് തൈൽ തുമ്പ് നമ്മളൊരു ഒന്നര ഇഞ്ച് വരത്തില്ലേ നമ്മളിത് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്താൽ അത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ശരിക്കുള്ള വണ്ണം എത്രയാണോ അപ്പോൾ എട്ടര ഇഞ്ചാണ് നമ്മുടെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ അത് നമുക്ക് ഇതൊന്ന് വരച്ചു കൊടുക്കാം കറക്റ്റായിട്ട് ആ എട്ടര ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് നമുക്ക് വരച്ചു കൊടുക്കാം നമ്മുടെ തയ്യൽത്തുമ്പ് കൂടെ എടുക്ക എടുക്കാത്തത് നമ്മളിത് ക്രോസ് ആയിട്ടാണല്ലോ തുണിയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വലിഞ്ഞരക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ആ തയ്യൽത്തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കറക്റ്റ് എത്ര ഇഞ്ച് എവിടെയാണ് വരുന്നത് അത് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടുന്ന് ലെങ്ത് ടോട്ടൽ ലെങ്ത് എത്രയാണോ കിട്ടുന്നത് അപ്പോൾ എനിക്ക് തേർട്ടി ത്രീ ഇഞ്ചാണ് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മുകളിൽ നിന്ന് എല്ലാ വശത്തെ എല്ലാ പോയിൻറ്റിലും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ നമുക്ക് ലെങ് തുണി ഇത് ഒത്തിരി വീതിയുള്ള തുണി ആയതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പം നിങ്ങൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നെക്ക് കീഹോളിൻ്റെ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞ് തന്നിട്ടുള്ളത് ഇനി കറക്റ്റായിട്ട് എങ്ങനെയാണ് മെഷർമെന്റ് നമ്മുടെ വെയ്സ്റ്റിന്റെ ഭാഗം കട്ട് ചെയ്യുന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ കമൻ്റ് ചെയ്യും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അങ്ങനെ അത് കാണിക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഓരോ ഭാഗത്തും ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്താൽ മാത്രമാണ് ആ ഒരു അംബ്രല ചുരിദാർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമുക്ക് ലൈനിങ് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം പക്ഷേ നിങ്ങൾ ലെങ്ത് എടുക്കുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി ലൈനിങ്ങിൻ്റെ ഫാബ്രിക്ക് ഞാനിപ്പോൾ ക്രേപ്പിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ മെയിൻ ഫാബ്രിക്ക് രണ്ടര ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സ്കർട്ട് പോർഷൻ്റെ എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യണം സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ സ്ലീവിൽ ലൈനിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ചെറിയ സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ അഞ്ചിഞ്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം കൂടെ ചേർത്തിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി നമുക്ക് സ്ലീവിൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കാം വണ്ണം ഞാനിപ്പോൾ ഒൻപത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒൻപത് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആ മുകളിൽ ഒരു രണ്ട് ഇഞ്ച് കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് ആ ഒമ്പത് ഇഞ്ചല്ലേ നമ്മൾ വണ്ണം അപ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് അവിടുന്ന് താഴത്തേക്ക് ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പിന് നമുക്കൊരു മൂന്നര ഇഞ്ച് താഴത്തേക്ക് ഇറക്കി കൊടുക്കാം മൂന്നര ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ ബോട്ട് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ സെവൻ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് പ്ലസ് ഇഞ്ച് കൂടെ നമുക്ക് തയൽത്തുമ്പിട്ട് കൊടുക്കാം നമുക്ക് ഈ രണ്ട് ലൈൻസ് തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഇവിടേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇത് രണ്ടായിട്ട് ഒന്ന് വിവർത്തിട്ടതിനു ശേഷം നല്ല വശങ്ങളെ നല്ല വശങ്ങളെ ഒരുപോലെ വരുന്ന രീതിക്കല്ലേ നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്നേയിന് നമുക്ക് ഫ്രണ്ട് വശം ദേേപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കേ അപ്പോൾ ഇത്രേ ഉള്ളൂ സ്ലീവ് കട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ സ്റ്റിച്ചിംഗ് നമ്മൾ പാർട്ട് 2 ആയിട്ട് ആയിരിക്കും ഇടുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് ബുദ്ധിമുട്ടുള്ളവർ ആ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് അംബ്രല ചുരിദാർ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടണിൽ ഓൾലൈന് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമാണ് ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഓക്കെ ബൈ